പ്ലസ് ടു ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡൈഇലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ. എന്താണ് ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ? ഡൈഇലക്ട്രിക്സിനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നത്തെ ഒരു ക്ലാസ്സിൽ നിന്ന് പറഞ്ഞായിരുന്നു. എന്താണ് ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റൻസ് ആണല്ലോ, അത് നോൺ കണ്ടക്റ്റിംഗ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആണ് ഈ ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഡൈഇലക്ട്രിക്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് നോൺ കണ്ടക്റ്റിംഗ് അല്ലെങ്കിൽ എന്താണ് ഇൻസുലേറ്റേഴ്സ് തന്നെയാണ് ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് ഇലക്ട്രിക് ഫീൽഡിനെ അത് പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അത് ആ സബ്സ്റ്റൻസിൽ കൂടെ അലോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡൈഇലക്ട്രിക്സ് ആർ ദ നോൺ കണ്ടക്റ്റിംഗ് സബ്സ്റ്റൻസ്. നോൺ കണ്ടക്റ്റിംഗ് ആണ്, ബട്ട് എന്താണ് ട്രാൻസ്മിറ്റ് ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ്. ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. നോൺ കണ്ടക്റ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആണ്, പക്ഷേ ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ് അത് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡൈഇലക്ട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഡൈഇലക്ട്രിക്സ് ആർന്ന് എന്താണ്? ആ നോൺ കണ്ടക്റ്റിംഗ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാം, അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ആണ്. പക്ഷേ എന്താണ് ട്രാൻസ്മിറ്റ്സ് ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ്. ഇലക്ട്രിക്കൽ ഇൻഫ്ലുവൻസ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഡൈഇലക്ട്രിക് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് അവിടെ ഉണ്ടാകുന്ന ബിഹേവിയർ, അതിൻ്റെ ബിഹേവിയറിൽ എന്താണ് മാറ്റം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഡൈഇലക്ട്രിക് വെക്കുവാണ്, നമ്മളിത് കമ്പയർ ചെയ്താണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഒരു കണ്ടക്ടർ ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡൈഇലക്ട്രിക് ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യുകയാണ് ഒരു കണ്ടക്ടറിൻ്റെ കേസ് തന്നെ നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യുകയാണ്. നമ്മളൊരു കണ്ടക്ടർ എടുത്തിരിക്കുകയാണ്, ഒരു ഇലക്ട്രിക് ഫീൽഡ്, ആദ്യം ഒരു ഇലക്ട്രിക് ഫീൽഡ് എടുത്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്ന ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ ഇലക്ട്രിക് ഫീൽഡാണ്. ആ ഇലക്ട്രിക് ഫീൽഡ് നമ്മളൊരു ഒരു കണ്ടക്ടർ ഇങ്ങനെയുള്ള ഒരു കണ്ടക്ടർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് പോകുന്നത്. നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ആണ് അല്ലേ, ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്, ദെൻ ഇവിടെ നെഗറ്റീവ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലൊരു കണ്ടക്ടർ, ഇതൊരു കണ്ടക്ടറാണ് കേട്ടോ, ഒരു കണ്ടക്ടർ നമ്മൾ വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എങ്ങനെയാണ് ഡയറക്ഷൻ, എങ്ങനെയാണ് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. അപ്പോൾ ഈ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇതിലൊരുപാട് പോസിറ്റീവുണ്ട്, ഇലക്ട്രോൺസും പോസിറ്റീവ് അയോൺസും എല്ലാം ഉണ്ട് അല്ലേ. അപ്പം ഇവിടെ നമുക്കറിയാം ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ടു നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടറിൻ്റെ ഈ സൈഡിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പോസിറ്റീവ് ടു നെഗറ്റീവ് ആണല്ലോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടക്ടറിൻ്റെ ഈ ഒരു ഭാഗത്ത് നെഗറ്റീവും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പോസിറ്റീവ് ആയിരിക്കും ഇവിടെ അലൈൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? ദെൻ അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് പോസിറ്റീവ് നെഗറ്റീവ് എന്നാണ്. അപ്പം ഈ ഔട്ട്സൈഡ്, അതായത് ഈ കണ്ടക്ടറിൻ്റെ ഔട്ട്സൈഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ ഔട്ട് നമുക്ക് എഴുതാം, ഔട്ട്സൈഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ എങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ, കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ്? അപ്പോൾ അവിടെ ഉണ്ടല്ലോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടോ, അതെങ്ങനെയാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ എങ്ങനെയാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അപ്പോൾ ഇൻസൈഡ് ദ കണ്ടക്ടർ ആകുമ്പോൾ എങ്ങനെയാണ്? ആ ഈ ഒരു രീതിയിലായിരിക്കും. അതായത് ഈ ഇൻസൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഐ എന്ന് എടുക്കാം, ഇൻസൈഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും? ആ ഇതേ രീതിയിലായിരിക്കും. മനസ്സിലാ? അപ്പോൾ ഔട്ട്സൈഡിൽ ആ ഒരു ഡയറക്ഷനിലും ഇൻസൈഡ് ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ഒരു രീതിയിലും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട്? പക്ഷേ അതിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? അത് ഈക്വലായിട്ടാണ് പോകുന്നത്. ഉള്ളിലും ഒരു കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പുറത്തുണ്ടാകുന്നു, അകത്തെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂസ് അവിടെ സെയിം ആയിരിക്കും. പക്ഷേ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് പറയാം അല്ലേ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു കണ്ടക്ടറിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആ ഈ നെറ്റ് എന്ന് പറയാം, ഈ നെറ്റ് നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ആ സീറോ ആയിരിക്കും അല്ലേ. രണ്ടും ഈക്വൽ ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതിൻ്റെ അടുത്ത് നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സീറോ ആണ്. മനസ്സിലാവുന്നുള്ള പറഞ്ഞത്, അപ്പം ഒരു കണ്ടക്ടർ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നിന്നാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്, അത് നമ്മൾ ഈ ഔട്ടിൽ നിന്ന് എടുത്തു, ദെൻ അതുപോലെ തന്നെ ആ കണ്ടക്ടറിൻ്റെ ഉള്ളിലും ഉണ്ട്. അത് അതിൻ്റെ ഫലമായിട്ട് തന്നെ എന്താണ് ആ കണ്ടക്ടറിൻ്റെ ഉള്ളിലും എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇലക്ട്രോൺസ് അവിടെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മൂലം അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് രീതിയിലായതുകൊണ്ട് തന്നെ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും? സീറോ ആയിരിക്കും ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ. ക്ലിയർ ആയല്ലോ. ഇനി നമ്മളൊരു ഇൻസുലേറ്റർ ഇതുപോലെ തന്നെ കൺസിഡർ ചെയ്യുവാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നു, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളൊരു ഇൻസുലേറ്റർ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഡൈഇലക്ട്രിക് നമ്മൾ എടുത്തിരിക്കുകയാണ്. നമ്മളൊരു ഇതൊരു ഡൈഇലക്ട്രിക്കാണ് കേട്ടോ, ഡൈഇലക്ട്രിക്കാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡിൽ എങ്ങനെയാണ്? ഈ ഔട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു രീതിയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്
പോകുന്നത്. അതിൻ്റെ ഡയലക്ട്രിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ ഒരുപാട് ചാർജസ് ഉണ്ടോ ഇല്ല, പാർഷ്യല്ല അലോ ചെയ്യുന്നുള്ളൂ, ഇൻസുലേറ്റേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ അവിടെ ചാർജസ് അവിടെ ഒന്നുമില്ല, വളരെ കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ, കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ്, അത് ഇതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ രീതിയിൽ വളരെ എണ്ണം നമ്പർ ഓഫ് ചാർജസ് അവിടെ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ഡയലക്ട്രിക് ആയതുകൊണ്ട് ചാർജസ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലും എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, അത് ഈ രീതിയിലാണ്, അതായത് ഈ എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മൾ ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എൻ്റെ അയൺസിൻ്റെ ഒക്കെ എണ്ണം വളരെയധികം കുറവായതുകൊണ്ട് തന്നെ എങ്ങനെയാണ്, ആ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, പക്ഷേ എമൗണ്ട് അവിടെ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ഇൻസൈഡിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എമൗണ്ട് അവിടെ എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. മനസ്സിലാവുന്നില്ല, പുറത്തുള്ളതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും, അവിടെ കൂടുതലായിട്ടുള്ളതാണ് ഔട്ട്സൈഡിൽ നോർമൽ രീതിയിൽ തന്നെ ഉണ്ടായിരിക്കും, അതിനേക്കാളും കുറവ് എമൗണ്ട് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കും. അതായത് ഈ ഔട്ട് കൂടുതലായതുകൊണ്ട് നമുക്ക് എഴുതാം ഈ ഔട്ട് മൈനസ് ഈ ഇൻ എന്ന് എഴുതാം. മനസ്സിലാവുന്നു, അതൊരിക്കലും എങ്ങനെയാകുന്നില്ല, സീറോ ആകുന്നില്ല. കാരണം എന്താണ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സീറോ ആകുന്നില്ല, കാരണം ഡയലക്ട്രിക് ആയതുകൊണ്ട് അവിടുത്തെ ലെസ് എമൗണ്ട് ഓഫ് ചാർജസ് ആണ് അവിടെ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ, മനസ്സിലായല്ലോ. അപ്പം ഇൻസൈഡ് ദ കണ്ടക്ടറിലേക്കാണ് ലെസ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയിരിക്കും ഉണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരിക്കലും സീറോ ആകുന്നില്ല. ക്ലിയർ ആയല്ലോ. അപ്പം ഇതാണ് ഡയലക്ട്രിക്, ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡയലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ബിഹേവിയർ എങ്ങനെയാണ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഒരിക്കലും സീറോ ആകുന്നില്ല. ക്ലിയർ ആയല്ലോ. അപ്പം ഒരു ഡയലക്ട്രിക്കിൻ്റെ പ്രസൻസിലാവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരിക്കലും സീറോ ആകുന്നു, അതിൻ്റെ എമൗണ്ട് കുറയുവാണ് ചെയ്യുന്നില്ല. നമ്മൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ളതിനേക്കാളും കുറവായിരിക്കും ഉള്ളിൽ, അതുകൊണ്ട് തന്നെ അവിടുത്തെ എമൗണ്ട് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും, അല്ലെങ്കിൽ അതൊരിക്കലും സീറോ ആകുന്നില്ല. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് ഒരു ഡയലക്ട്രിക്കും അതുപോലെ ഒരു കണ്ടക്ടറും ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ബിഹേവിയർ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ബിഹേവിയർ ഇങ്ങനെയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ സമ്മറൈസ് ചെയ്തെന്ന് പറയാം, ആ ഒരു കണ്ടക്ടർ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, സീറോ ആയിരിക്കും. പക്ഷേ ഒരു ഡയലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ഡയലക്ട്രിക് അവിടെ എന്താണ് ചെയ്യുന്നത്, ഉള്ളി റെഡ്യൂസസ് ദ എക്സ്റ്റേണൽ ഫീൽഡ്, എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അവിടെ എമൗണ്ട് അവിടെ റെഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് പറയാൻ സാധിക്കും, ഒരു കണ്ടക്ടർ വെച്ച് കഴിയുമ്പോൾ അവിടുത്തെ നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, സീറോ ആയിരിക്കും. പക്ഷേ ഒരു ഡയലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഡയലക്ട്രിക് എന്ത് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, ആ റെഡ്യൂസസ് ആൻ എക്സ്റ്റേണൽ ഫീൽഡ് ദാറ്റ് ഡസ് നോട്ട് സീറോ. അപ്പോൾ ഡയലക്ട്രിക്സ് എന്താണെന്ന് മനസ്സിലായി. ഈ ഡയലക്ട്രിക്സ് സാധാരണയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പോളാർ മോളിക്യൂൾസ് അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസ് വെച്ചിട്ടാണ്. അപ്പോൾ ഡയലക്ട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോളാറും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നോൺ പോളാർ, പോളാർ ആൻഡ് നോൺ പോളാർ നമുക്ക് പറയാം. പോളാർ മോളിക്യൂൾസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുന്നത് അതിൽ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജസ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്റേഴ്സുകൾ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല എങ്കിൽ, ഡു നോട്ട് കോയിൻസൈഡ്, കോയിൻസൈഡ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, പോളാർ മോളിക്യൂൾസ് എന്ന് പറയാം. മനസ്സിലാവുന്നുള്ളൂ. ഒരു നമ്മൾ മോളിക്യൂൾ കൺസിഡർ ചെയ്യുവാണ്, അപ്പോൾ അതിലെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ഉണ്ട്, അപ്പോൾ അതിൻ്റെ സെൻറ്റേഴ്സുകൾ തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല എങ്കിൽ, കോയിൻസൈഡ് ചെയ്യുന്നില്ല എങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ എന്താണ്, അത് സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഒരു ഡൈപോൾ മൊമെൻറ്റും ഉണ്ടാവും, അവിടെ ഒരു ഡൈപോൾ മൊമെൻറ്റും അവിടെ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചില മോളിക്യൂൾസിൽ എന്താണ് സെൻറ്റേഴ്സ്, പോസിറ്റീവ് ചാർജിൻ്റെ നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെൻറ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള മോളിക്യൂൾസിനെ നമ്മൾ പറയുന്ന പേരാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ H2O, അതുപോലെ വാട്ടർ, അതുപോലെ തന്നെ HCl, ഇതൊക്കെ എക്സാമ്പിളാണ്. നിങ്ങൾ ഇതിൽ നോക്കിയ ഫിഗർ നോക്കിയ H2O HCl അവിടെ നിന്നാണ് സെൻറ്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു എന്താണ് സെപ്പറേഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഒരു ഡൈപോൾ മൊമെൻറ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള മോളിക്യൂൾസിനെ നമ്മൾ പറയുന്ന പേരാണ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയും. ഇനി നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ആബ്സെൻസിൽ, എക്സ്റ്റേണൽ ഫീൽഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചില മോളിക്യൂൾസ്, ചില മോളിക്യൂൾസിലെ പോസിറ്റീവും നെഗറ്റീവും ചാർജസ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യും, അതായത് പോസിറ്റീവും നെഗറ്റീവും ചാർജസ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യും ചില മോളിക്യൂൾസിൻ്റെ. മനസ്സിലാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോയിൻസൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ സെപ്പറേഷൻ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഡൈപോൾ മൊമെൻറ് ഉണ്ടോ, ഇല്ല, ഡൈപോൾ മൊമെൻറ് അവിടെ ഇല്ല, നോ ഡൈപോൾ മൊമെൻറ് എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള മോളിക്യൂൾസിനെ നമ്മൾ പറയുന്ന പേരാണ് നോൺ പോളാർ മോളിക്യൂൾസ് എന്ന് പറയും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജന്, ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ എന്താണ് എക്സാമ്പിൾസ് ആണ് നോൺ പോളാർ മോളിക്യൂൾസിന്.
clear aayalo appo polar molecules nanjal endana chela molecules il positive negative charges ne centers il thami coincide cheyyunnilla adondu adin endundu dipole moment undu angane ulla molecules ne nammal parayna per aanu polar molecules nu parayam ini external absence external electric field inde absence il chela molecules il nana centers ee positive charge ne negative charge ne centers thami coincide cheyyum coincide cheyyumba avada separation onnum illa adondu thanne endana avada dipole moment illa angane ulla molecules ne nammal endu parayam non polar molecules nu parayam example orthirikka h2 appo enne o2 carbon dioxide co2 idakke endana non polar molecules nu examples aanu ini nammal oru polar molecule oru dielectric slab nammal ingane consider oru dielectric slab consider cheyivana polar molecules aanu alle appo namak ariyam avade external field onnu external electric field onnu illa nu vachu external electric field inde absence il aanu vaanannalle endayirikkum avade endana aa molecules ellam random aayittu arrange cheyirikkum oru slab nammal consider cheyikkana appo endana adile molecules undu polar molecules aanu avade ulladu aa polar molecules nu namak ariyam endana separation undu molecules thammil separation undu adu endana pratheya reethiyil onnu align cheyikkilla adu ingane random aayittu angade ingane random aayittu irikkum adu align cheyidirikkunnu manasilavunnallo pratheya ഇതില് പ്രത്യേ അറേഞ്ച്മെന്റ് ഒന്നും ഇല്ലാതെ റാൻഡം ആയിട്ട് അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ആബ്സെൻസ് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് അവിടെ ഇല്ല ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ് അതുകൊണ്ട് തന്നെ റാൻഡം ആയിട്ടായിരിക്കും അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പക്ഷേ അതിങ്ങനെ റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ തെർമൽ അജിറ്റേഷൻ മൂലം തെർമൽ അജിറ്റേഷൻ മൂലം എന്ത് സംഭവിക്കുന്നുണ്ട് ആ അതിൽ ഓരോന്നിനും ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടല്ലോ അപ്പം ഡൈപോൾ മൂവ്മെന്റ് ഡയറക്ഷൻ നമുക്കറിയാം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഈ ഇതിൻ്റെ കേസിലാണ് ഇവിടുന്ന് ഇങ്ങോട്ടാണ് അപ്പം എല്ലാത്തിനും ഒരു പെർമനൻറ്റ് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ട് അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട് തന്നെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും അവിടെ ഡൈപോൾ മൊമെന്റ് ആക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും സീറോ ആയിരിക്കും ഇവിടുത്തെ നെറ്റ് ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ എന്തായിട്ട് മാറും സീറോ ആയിട്ട് മാറും അപ്പോൾ ഒരു പോളാർ ഡയലക്ട്രിക്കിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞ ഒരു ഡയലക്ട്രിക് സ്ലാബ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം അതിന് ഓരോ ഡൈപോൾസ് ഉണ്ട് അല്ലേ ഇവിടെ ഓരോ ഡൈപോൾസ് ഉണ്ട് അപ്പോൾ അത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്താണ് ആ ഓരോന്നിനും ഓരോ ഡൈപോൾ മൊമെന്റ് ഉണ്ട് അപ്പം അത് ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് അത് റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്യും റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ തെർമൽ അജിറ്റേഷൻ മൂലം അവിടെ നിന്നാണ് അവിടുത്തെ നെറ്റ് ഡൈപോൾ മൊമെന്റ് അവിടെ സീറോ ആകുന്നുണ്ട് ഓരോന്നിനും ഒരു പെർമനൻറ്റ് ഡൈപോൾ ഉണ്ട് അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും കൊടുത്തിട്ടില്ലാത്തപ്പോൾ എന്ത് സംഭവിക്കും അത് അവിടുത്തെ നെറ്റ് ഡൈപോൾ മൊമെന്റ് സീറോ ആയിരിക്കും ഇനി നമ്മളിതിലേക്ക് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ് ഈ ഒരു സ്ലാബിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെന്ന് ചോദിച്ചു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അതായത് ഈ ഈ ഈസിക്വൽ ഒരു പർട്ടിക്കുലർ വാല്യൂ അതായത് ഈ നോട്ട് ഈക്വൽ ടു സീറോ ഈ സീറോ അല്ലാത്തൊരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനൊക്കെ നമുക്ക് നമ്മൾ പറഞ്ഞതാണല്ലോ അല്ലേ പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും ഇവിടെ നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ്ട് ഓരോരോ ഡൈപോൾസുകൾ ഉണ്ടല്ലോ അപ്പോൾ ഇതെന്ത് സംഭവിക്കും ഈ ഡൈപോളെല്ലാം ആ ഒരു പർട്ടിക്കുലർ രീതിയിൽ അത് അറേഞ്ച് ചെയ്യും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ എന്താണ് അതൊരു ഇതിൻ്റെതായ രീതി പർട്ടിക്കുലർ രീതിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കും നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും എല്ലാം നെഗറ്റീവ്സ് എല്ലാം നെഗറ്റീവ് ആ ഡൈപോളിൻ്റെ നെഗറ്റീവ് പോർഷൻ വരുന്നതെല്ലാം ഈ ഒരു സൈഡിൽ അതായത് ഈ ഒരു സൈഡിലായിട്ട് അലൈൻ ചെയ്തിരിക്കും മനസ്സിലാവുന്നുള്ള പറയുന്നത് അപ്പം ആ ഒരു രീതിയിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് കഴിയുമ്പോൾ പോസിറ്റീവ് എല്ലാം ഇവിടെ വരും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അത് ഒരു പർട്ടിക്കുലർ രീതിയിൽ അത് ഓർഡർ അതവിടെ അറേഞ്ച് ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ അതിനെന്തായാലും അവിടെ ഒരു ഡൈപോൾ മൊമെന്റ് അവിടെ ഡെവലപ്പ് ചെയ്യും മനസ്സിലോ അപ്പം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കുന്നു അവിടെ ഒരു ഡൈപോൾ മൊമെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ എന്താണ് അത് റാൻഡമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അവിടുത്തെ നെറ്റ് ഡൈപോൾ മൊമെന്റ് സീറോ ആയി പോവും ദെൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ഒരു അതതിൻ്റെ പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്തിരിക്കുന്നതു മൂലം അവിടെ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുന്നുണ്ട് അതായത് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകുന്ന ഉദ്ദേശിക്കുന്നത് അതെന്താണ് പോളറൈസ്ഡ് ആയെന്ന് പറയാം കേട്ടോ അതിന് പറഞ്ഞ പേരാണ് പോളറൈസ്ഡ് ആയെന്ന് പറയാം കേട്ടോ മനസ്സിലല്ലോ അപ്പോൾ ഈ ഒരു ഡയലക്ട്രിക് എന്തായിട്ട് മാറി അതൊരു പോളറൈസ്ഡ് ആയിട്ട് മാറി അവിടെ ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടായി അതെന്തായിട്ട് മാറി അതൊരു പോളറൈസ്ഡ് സ്റ്റേറ്റിലായെന്ന് പറയാം ക്ലിയർ ആയല്ലോ അപ്പം ഇതാണ് പോളാർ മോളിക്യൂൾസിൻ്റെ കേസിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് ആ ഡയലക്ട്രിക്കിൽ ആ ഡയലക്ട്രിക്കിൽ എന്താണ് ഒരു ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന് കാരണം എന്താണ് അത് പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കും അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും ആ എ ഡയലക്ട്രിക് വിത്ത് പോളാർ മോളിക്യുൾ ഒരു ഡയലക്ട്രിക് എന്താണ് ഡെവലപ്സ് എ ഡൈപോൾ മൊമെന്റ് അവിടെ ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് വിത്ത് ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഫീൽഡ് ഒരു എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ പ്രസൻസിൽ അവിടെ എന്തായിട്ടും അവിടെ ഒരു ഡൈപോൾ മൊമെന്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അതായത് ആ ഡയലക്ട്രിക് ഒരു പോളറൈസ്ഡ് ആയെന്ന് നമുക്ക് പറയാൻ സാധിക്കും ക്ലിയർ ആയല്ലോ ഇനി നമ്മളൊരു നോൺ പോളാറിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണ് നോൺ പോളാർ കേട്ടോ നോൺ പോളാർ ഇതുപോലെ തന്നെ കൺസിഡർ ചെയ്യുവാണ്
ഇപ്പം നോൺ പോളാർ ആകുമ്പോൾ നമുക്കറിയാം നോൺ പോളാറിൻ്റെ പ്രത്യേകത എന്താണ്, ആ അതിൻ്റെ സെൻറ്റേഴ്സ് ചാർജസിൻ്റെ സെൻറ്റേഴ്സ് എങ്ങനെയാണ്, ആ രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്തിരിക്കും, പോസിറ്റീവും നെഗറ്റീവും കോയിൻസൈഡ് ചെയ്ത്, സെപ്പറേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല, രണ്ടും കൂടെ ഇങ്ങനെ കോയിൻസൈഡ് ചെയ്തിരിക്കും, സെപ്പറേഷൻ ഒന്നുമില്ല, പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ സെപ്പറേഷൻ ഒന്നുമില്ല, അതിങ്ങനെ കോയിൻസൈഡ് ചെയ്ത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ അത് കോയിൻസൈഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഡൈപോൾ മൊമെൻ്റ് അങ്ങനെയായിരിക്കും, അവിടുത്തെ ഡൈപോൾ മൊമെൻ്റിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മളൊരു എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്, ഇവിടെ ചെയ്തുപോലെ തന്നെ നോൺ പോളാറിൻ്റെ കേസിൽ ചെയ്തുപോലെ തന്നെ ഇവിടെ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കുകയാണ്, കൊടുത്ത് ഇങ്ങനെ അതിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ആ അതിൽ ചെറിയൊരു ഓറിയ അതിൻ്റെ സ്ട്രക്ചറിൽ ഒരു ചെറിയൊരു ഓറിയൻറ്റേഷൻ സംഭവിച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു ഡൈപോൾ മൊമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇത് സെൻറ്റേഴ്സ് സമയം കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം ചെറിയൊരു സെപ്പറേഷൻ, ഇങ്ങനെ ചെറിയൊരു സെപ്പറേഷൻ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഓരോന്നിലും ചെറിയ അത് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പോൾ നെഗറ്റീവ് എല്ലാം ഈ സൈഡിൽ വരത്തക്ക രീതിയിലൊരു ചെറിയൊരു സെപ്പറേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുമൂലം എന്താണ് ആ ചെറിയ സെപ്പറേഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരു ഡൈപോൾ മൊമെൻ്റ് അല്ലെ, അവിടെ ഒരു ഡൈപോൾ മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കും, മനസ്സിലാവുന്നുണ്ട്. അപ്പം അവിടെ ഒരു ഡൈപോൾ മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നുള്ളൂ. അപ്പോൾ ഇതെന്തുമായിട്ട് മാറി, പോളറൈസ്ഡ് ആയിട്ട് മാറി, ഈ ഡയലക്ട്രിക് സ്ലാബ് എന്തായിട്ട് മാറി, പോളറൈസ്ഡ് ആയിട്ട് മാറി. അതായത് നോൺ പോളാർ മോളിക്യൂൾസ് അല്ലെങ്കിൽ നോൺ പോളാർ ഡയലക്ട്രിക്കും ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എന്താണ് പ്രസൻസിൽ അതെന്തായിട്ട് മാറിയിട്ടുണ്ട്, അതൊരു പോളറൈസ്ഡ് സ്റ്റേറ്റ് ആയിട്ട് മാറി അല്ലേ. പോളറൈസേഷൻ അവിടെ സംഭവിച്ചു, അതായത് അതൊരു ഡൈപോൾ മൊമെൻ്റ്, ഒരു ഡൈപോൾ മൊമെൻ്റ് അതിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന എന്താണ്, അത് പോളറൈസ്ഡ് ആയെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ പോളാർ ഡയലക്ട്രിക്കിൻ്റെ കേസിലും നോൺ പോളാർ ഡയലക്ട്രിക്കിൻ്റെ കേസിലും എന്താണ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ, പോളാറിലാണെന്നുണ്ടെങ്കിൽ ആബ്സെൻസിൽ എന്താണ് റാൻഡമായിട്ട് അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നെറ്റ് ഡൈപോൾ മൊമെൻ്റ് സീറോ ആയെന്ന് പറയാം. ദെൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ അത് പോളറൈസ്ഡ് ആയ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് പോളറൈസ്ഡ് ആയെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നോൺ പോളാറിൻ്റെ കേസിലും, നോൺ പോളാറിൻ്റെ കേസിലും സെൻറ്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവിടെ ഡൈപോൾ മൊമെൻ്റ് ഇല്ല. പക്ഷേ നമ്മളെന്താണ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ സെൻറ്റേഴ്സ് പോസിറ്റീവും സെൻറ്റേഴ്സും എന്താണ് ചെറിയൊരു സെപ്പറേഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഡൈലക്ട്രിക് എന്തായാലും നമുക്ക് പറയാം പോളറൈസ്ഡ് ആയെന്ന് പറയാം. ക്ലിയർ ആയല്ലോ. അപ്പം പോളാർ ഡയലക്ട്രിക്കിൻ്റെ കേസിലും നോൺ പോളാർ ഡയലക്ട്രിക്കിൻ്റെ കേസിലും ദ പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്താണ് ആ ഡയലക്ട്രിക് എന്തായിട്ട് മാറി, പോളറൈസ്ഡ് ആയിട്ട് മാറി, അതായത് അവിടെ ഒരു ഡൈപോൾ മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു പോളാർ മോളിക്കുൾ അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്കുള ഏതുമായിക്കോട്ടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്താണ് അവർ ഡൈപോൾ മൊമെൻ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അവിടെ ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ആ ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ എങ്ങനെയാണ്, ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കും, മനസ്സിലാവുന്നു. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു മെയിൻ പോയിൻ്റ് ആണ് വെതർ പോളാർ ഓർ നോൺ പോളാർ ഡയലക്ട്രിക്, പോളാറോ നോൺ പോളാറോ ആയിരുന്നാലും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അവിടെ ഒരു നെറ്റ് ഡൈപോൾ മൊമെൻ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മനസ്സിലാവുന്നല്ലോ. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഡൈപോൾ മൊമെൻ്റ് പെർ യൂണിറ്റ് വോളിയം, ആ ഡയലക്ട്രിക്കിലെ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന അവിടുത്തെ ഡൈപോൾ മൊമെൻറ്റിന് നമ്മളൊരു പേര് പറയും, പോളറൈസേഷൻ എന്ന് പറയാം കേട്ടോ. പോളറൈസേഷൻ നമ്മൾ ക്യാപിറ്റൽ പി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, പോളറൈസേഷൻ ക്യാപിറ്റൽ പി. ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ പി ആണ് കേട്ടോ, ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്മോൾ പി ആണ്, ക്യാപിറ്റൽ പി ആണ് പോളറൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാവുന്നുള്ളൂ. അതായത് ഒരു ഡൈലക്ട്രിക്കിന് പോളാറോ നോൺ പോളാറോ ഏതുമായിക്കോട്ടെ നമ്മുടെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് നെറ്റ് ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ആ ഡൈപോൾ മൊമെൻ്റ് ഡയറക്ഷൻ എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പം ഒരു യൂണിറ്റ് ആ ഡയലക്ട്രിക് സ്ലാബിൽ ഒരു യൂണിറ്റ് വോളിയത്തിലുണ്ടാകുന്ന ഡൈപോൾ മൊമെൻ്റ് അതിനെ പറയുന്ന പേരാണ് പോളറൈസേഷൻ എന്ന് പറയും. അതെങ്ങനെയാണ്, ആ അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അവിടുത്തെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം അല്ലേ. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലല്ലേ അത് ഡെവലപ്പ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് പറയാം ദ ഡൈപോൾ മൊമെൻ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി ഡൈലക്ട്രിക്, ഡൈപോൾ മൊമെൻ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി ഡൈലക്ട്രിക് ദാറ്റ് ഈസ് നോൺ ആസ് ദ പോളറൈസേഷൻ, അത് ക്യാപിറ്റൽ പി ആണ് കേട്ടോ. പോളറൈസേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ പി വെച്ചിട്ടാണ്, ക്യാപിറ്റൽ പി പ്രപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷനിലാണ് അവിടുത്തെ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകുന്നത്. ഡൈപോൾ മൊമെൻ്റ് പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ഈസ് നോൺ ആസ് ദ പോളറൈസേഷൻ, അപ്പോൾ പി പ്രപ്പോർഷണൽ ടു ഇ എന്ന് എഴുതാം. ഓർ നമുക്കിതിനെ ഈ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ, ഇതിനെ പറയുന്നത് കൈ എന്നാണ് വായിക്കുന്നത് കേട്ടോ. കൈ എന്ന് എഴുതും, പി ഈസ് ഈക്വൽ ടു കൈ ഇൻറ്റു ഇ.
മനസ്സിലായില്ല. അപ്പോൾ പി ഇസ് ഈക്വൽ ടു കൈ ഇൻറ്റു വി എന്ന് എഴുതും, അല്ലെങ്കിൽ കൈ എന്ന് എഴുതും കേട്ടോ, കൈ എന്ന് എഴുതും. കൈ എന്ന് പറയാൻ ഇതിന് ഈ കോൺസ്റ്റന്റ് ആണ്, ഇതിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയും കേട്ടോ, ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ പോളറൈസേഷൻ എന്താണ്? പോളറൈസേഷൻ ബി ഇസ് ഈക്വൽ ടു കൈ ഇൻറ്റു ഈ, കൈ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്, അതിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയും, ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയും. ദെൻ അപ്പോൾ ഒരു ലീനിയർ ആയിട്ടുള്ള ഐസോട്രോപി ഡയലക്ട്രിക്, അതായത് നമ്മൾ എന്താണ് പറഞ്ഞത്, ആ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്താണ് അവിടെ ഡൈപോൾ മൊമെൻറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അവിടെ ഉണ്ടാകുന്ന ആ ഡൈപോൾ മൊമെൻറ്റ് എന്താണ് പ്രപ്പോർഷണൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിനും പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയാണ് നമ്മൾ ലീനിയർ ഐസോട്രോപി ഡയലക്ട്രിക് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെയുള്ള ലീനിയർ ഐസോട്രോപിക് ഡയലക്ട്രിക്കിൻ്റെ കേസിൽ പോളറൈസേഷൻ, അതായത് അവിടെ ഉണ്ടാകുന്ന ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ് ഇലക്ട്രിക് ഫീൽഡിന് പ്രപ്പോർഷണൽ ആണ്, അതുപോലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിനും പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും പി ഇസ് ഈക്വൽ ടു കൈ ഇൻറ്റു ഈ, കൈക്ക് പറയുന്ന പേരാണ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് ഡയലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡയലക്ട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, എന്താണ് ആ ഡയലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ നോൺ കണ്ടക്ടിങ് സബ്സ്റ്റൻസ് ആണ്, പക്ഷേ അത് ഇലക്ട്രിസിറ്റീൻ്റെ ഇൻഫ്ലുവൻസ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഡയലക്ട്രിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ആ ഡയലക്ട്രിക്സ് നമ്മളൊരു എന്താണ് ഒരു ഡയലക്ട്രിക് എന്താണ് ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുമ്പോഴുള്ള ബിഹേവിയർ നമ്മളുണ്ട് കണ്ടക്ടറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ഡയലക്ട്രിക്സ് പോളാർ ഡയലക്ട്രിക്സും നോൺ പോളാർ ഡയലക്ട്രിക്സിനും കണ്ടു. അത് എന്താണ് പോളാർ ആണെങ്കിലും നോൺ പോളാർ ഡയലക്ട്രിക്സ് ആണെങ്കിലും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്തുണ്ടാകുന്നതിന് അവിടെ ഒരു ഡൈപ്പോൾ അല്ലേ, ഡൈപ്പോൾ മൊമെൻ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിൽ നമുക്ക് പറയാം ആ ഡയലക്ട്രിക് എന്തായെന്ന് പറയാം പോളറൈസ്ഡ് ആയെന്ന് പറയാം. ഡൈപ്പോൾ മൊമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡയലക്ട്രിക് എന്തായെന്ന് പറയാം നമുക്ക് പോളറൈസ്ഡ് ആയെന്ന് പറയാം. ഡൈപ്പോൾ മൊമെൻ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഡയലക്ട്രിക് ഈസ് നോൺ ആസ് എ പോളറൈസേഷൻ. പോളറൈസേഷൻ പി ഇസ് ഈക്വൽ ടു കൈ ഇൻറ്റു ഇ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡയലക്ട്രിക്സിനെ കുറിച്ചാണ്. എന്താണ് ഡയലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ നോൺ കണ്ടക്ടിങ് സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞു, പക്ഷേ അത് ഇലക്ട്രിസിറ്റിയുടെ ഇൻഫ്ലുവൻസ് അവരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ ഒരു ഡയലക്ട്രിക്സ് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബിഹേവിയർ കണ്ടു, ഒരു കണ്ടക്ടറുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്ത്, കണ്ടക്ടറുമായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, കണ്ടക്ടർ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അവിടെ സീറോ ആണെന്ന് കണ്ടു. പക്ഷേ ഒരു ഡയലക്ട്രിക് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് അവിടെ കുറയുവാണ് ചെയ്യുന്നത്, അത് ഒരിക്കലും സീറോ ആവുന്നില്ല. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ റെഡ്യൂസ് ചെയ്യുവാണ് കഴിഞ്ഞാൽ അത് ഒരിക്കലും വാല്യൂ അവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അവിടെ വാല്യൂ സീറോ ആവുന്നില്ല എന്ന് കണ്ടു. പിന്നെ പറഞ്ഞ നോൺ പോളാർ ആൻഡ് പോളാർ ഡയലക്ട്രിക്സിനെ കുറിച്ച് കണ്ടു. പോളാർ ഡയലക്ട്രിക്സ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട കാര്യം എന്താണ്, അവിടെ നിന്നാണ് ഒരു സെപ്പറേഷൻ ഉണ്ട്, അതിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ ചാർജസിൻ്റെ സെൻറ്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. മനസ്സിലായല്ലോ. എക്സാമ്പിൾസും കണ്ടു. ദെൻ നോൺ പോളാർ ആവുകയാണെങ്കിൽ എന്താണ് സെൻറ്റേഴ്സ് തമ്മിൽ കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഡൈപോൾ മൊമെൻ്റ് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇനി പോളാറിലും നോൺ പോളാറിൻ്റെ കേസിലും ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് സീറോ ആവുന്നുണ്ട്. പക്ഷേ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ അവിടെ എന്താണ് ഒരു ഡൈപോൾ മൊമെൻറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതായത് ആ ഒരു ഡയലക്ട്രിക് എന്തായെന്ന് പറയാം പോളറൈസ്ഡ് ആയെന്ന് പറയാം. മനസ്സിലാകുന്നു. അപ്പം ഒരു ഡയലക്ട്രിക്കിൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഡൈപോൾ മൊമെൻറ്റിനെ നമ്മളൊരു പേര് പറയും പോളറൈസേഷൻ അല്ലേ. പോളറൈസേഷൻ എന്ന് പറയും, ദാറ്റ് പോളറൈസേഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർ പോളറൈസേഷൻ ബി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് കൈ എന്നാണ് ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ പറയുന്നത്. കൈ ഇൻറ്റു ഈ എന്ന് പറയും. കൈ എന്ന് വെച്ചാൽ എന്താണ് ആ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ആണ്. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ ഓർക്കേണ്ട മെയിൻ പോയിൻ്റ് ആണ് ഒരു പോളാർ ഡയലക്ട്രിക് ആണെങ്കിലും നോൺ പോളാർ ഡയലക്ട്രിക് ആണെങ്കിലും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എന്താണ് ആ അതിൽ ഡൈപോൾ മൊമെൻ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതായത് അത് പോളറൈസ്ഡ് ആവുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഡയലക്ട്രിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്യാവശ്യം പഠിച്ചിരുന്ന വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൺഫ്യൂഷൻ ഒന്നുമില്ലാതെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും നല്ലോണം പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.